കാലാകാലങ്ങളായി ചിലർ ചില സമുദായങ്ങളെ കുത്തുകളാക്കി വെക്കാറുണ്ട് അവരുടെ വിചാരം അവരാണ് ആ സമുദായത്തിന്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ രക്ഷകർത്താക്കളെന്നും അവർ പറയുന്ന അനുസരിച്ച് ആ സമൂഹം നീങ്ങൂ എന്നും ഒക്കെ പറഞ്ഞ് അവർ മറ്റുള്ളവരെ ധരിപ്പിക്കാറുണ്ട് ഹിന്ദുക്കളുടെ ഇടയിലായിരുന്നാലും ശരി ക്രിസ്ത്യാനികളുടെ ഇടയിലായാലും ശരി മുസ്ലിങ്ങളുടെ ഇടയിലായിരുന്നെങ്കിലും ശരി ഇങ്ങനെയാണ് കാണുന്നത് ചിലർ ഹിന്ദുക്കളെ മൊത്തത്തിൽ കൈവശം വച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ട് ക്രിസ്ത്യാനികളുടെ മുഴുവൻ പിന്നെ അവകാശവും ഞങ്ങൾക്കാണെന്ന് മറ്റ് ചിലർ പറയാറുണ്ട് അതുപോലെ മുസ്ലിങ്ങളുടെ കാര്യത്തിലും പക്ഷേ ഈ സമുദായങ്ങളൊന്നും ഇങ്ങനെ ഒരുത്തരുടെയും കുടക്കീഴിൽ അണിനിരക്കുന്നവരല്ല കാരണം അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നവരാണ് അതാണ് നമ്മൾ ഈയിടെ പിന്നെ മുഖ്യമന്ത്രിയുടെ പോലും വിമർശനത്തിന് ഇടയാകേണ്ടി വന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ സാമ്പത്തിക സഹായം വിതരണം ചെയ്യുമ്പോൾ അദ്ദേഹം അത് വളരെ വ്യക്തമായി പറയുകയും അദ്ദേഹം പൊട്ടിത്തെറിക്കുകയും ചെയ്തു ആ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം അവരെ വിലക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് അത് 100% ശരിയാണ് കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെ മൊത്ത കച്ചവടം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് ചില ആളുകളും ഗ്രൂപ്പുകളും വരുന്നുണ്ട് നമ്മൾ വിഴിഞ്ഞം സമരത്തിലും കാണുന്നതാണ് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളൊന്നും ആ സമരത്തിലില്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സമരം നടത്തുകയാണ് ആ ഒരു സമരാഭാസമാണ് അവിടെ നടക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിക്ക് വരെ അത് പറയേണ്ടി വന്നു അങ്ങനെ ചിലർ ചില കുത്തക അവകാശം എടുത്തു വെച്ചിരിക്കുന്നു അതൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന് പറഞ്ഞു ഒരവസരത്തിൽ പണ്ട് മുഖ്യമന്ത്രിക്ക് ഈ ഇടപെടൽ സഹിക്കാൻ വയ്യാതെ അദ്ദേഹം നികിഷ്ടജീവികൾ എന്നിവരെ ചിലർ വിളിക്കേണ്ടി വന്നു അത്രമാത്രം സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ ചർച്ചകളുമാണ് നടത്തുന്നത് അത് സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം അത് പറഞ്ഞത് ഇപ്പോൾ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്തരം ജീവികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടും നമ്മൾ സംശയിക്കണം മത്സ്യത്തൊഴിലാളികളുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇത്രയും സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടി കിടക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ അവർ സംഘടിതരല്ല കാരണം അവരുടെ പക്ഷേ സംഘടിത സ്വഭാവമാക്കി എടുത്ത് ചിലർ വെച്ചിട്ട് കുത്തുകളാക്കി കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ വിഴിഞ്ഞ സമരം തന്നെ അതിൻ്റെ ഉദാഹരണമാണ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമുദായത്തിന് മാത്രമേ ദോഷം വരൂ എന്ന് പിന്നെ ആ സമുദായം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണെന്നാണ് ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനോ അവരുടെ ഉൽപ്പന്നത്തിന് നല്ല വില വാങ്ങി കൊടുക്കാനോ ഒന്നും ഈ പിന്നെ രക്ഷകർത്താക്കളായി രക്ഷകർത്താക്കളായി വരുന്നവരാരും തയ്യാറല്ല അതൊന്നും അവർക്ക് പ്രശ്നമല്ല ഓഹി ദുരന്തം വന്നപ്പോൾ വീട് നഷ്ടപ്പെട്ടവർക്ക് 10 വീട് വെച്ച് കൊടുക്കാൻ ആ സമുദായത്തിൻ്റെ സംരക്ഷകരെന്ന് പറയുന്നവരുണ്ടായിരുന്നില്ല അതേസമയം അവൻ പിന്നെ കടലിൽ പോയി അതിസാഹസികമായി ജീവൻ പോലും പരണയം വെച്ച് കൊണ്ടുവരുന്ന മീനിന് അവന് ഒരു നല്ല വില കിട്ടാൻ വേണ്ടി അവന് വില പേശി വിൽക്കാനുള്ള അവകാശമില്ല അതും ചിലരുടെ കൈവശമാണ് അങ്ങനെ മൊത്തം ചൂഷണ വിധേയമായ ഒരു സമൂഹത്തെയാണ് ഇപ്പോൾ ചിലർ കൈവശപ്പെടുത്തി വെച്ച് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി വരെ അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമ്മൾ വിഴിഞ്ഞത്ത് കണ്ടത് വിഴിഞ്ഞത്ത് സമരം നടത്തുന്നവരാരും അവിടെ ഉള്ളവരല്ല എന്നുള്ളതാണ് പ്രത്യേകത അവിടെ ഇപ്പൊ പ്രദേശവാസികൾ പോലും ഈ സമരത്തെ അവർ പിന്നെ ചെറുക്കുകയും അവർക്കെതിരെ പ്രകടനം നടത്തുകയും ചെയ്തിരിക്കുന്നു കാരണം അവർക്ക് അവിടെ പുറത്തിറങ്ങാൻ വയ്യ സാധാരണ ജീവിതം പോലും അസാധ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് ഇതെല്ലാം ചില ആളുകളുടെ കുത്തിത്തിരിപ്പാണ് അതാണ് ഇന്നലെ മുഖ്യമന്ത്രി ശരിക്കും പിന്നെ അത് പ്രകടിപ്പിച്ചത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സമുദായത്തിന് ഗുണം ചെയ്യില്ല എന്നും ആ സമര അല്ലെങ്കിൽ ആ പിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം അവർ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ സമുദായത്തിൻ്റെ രക്ഷകർത്താക്കളായി ഭാവിച്ച് വരുന്നത് പക്ഷേ ഇവരാരും തന്നെ ആ സമുദായത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടിയെത്താറില്ല ഇപ്പോൾ സർക്കാരാണ് അവർക്ക് കിടപ്പാടം കൊടുക്കുന്നത് കിടപ്പാടം കിട്ടാത്തവർക്ക് അവർക്ക് വാടക വീട് താമസിക്കാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അവരുടെ പിന്നെ ഈ സംഘാടകരുടെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളായി ഭാവിക്കുന്നവർക്ക് അതൊന്നും പ്രശ്നമേ അല്ല അവർ അവരുടെ വിചാരം അവരാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് ആണ് നിൽക്കുന്നത് പക്ഷേ ഇന്നലെ സർക്കാരിൻ്റെ ഈ ഉറച്ച നിലപാടുകൂടി മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയോടുകൂടി ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് പിൻവാങ്ങാൻ സാധ്യതയുണ്ട് പക്ഷേ പിൻവാങ്ങിയില്ലെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ തക്കതായ നടപടി എടുക്കുമെന്നും അദ്ദേഹം ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം.